October 8, 2021 ഒറീസയിലാണ് ഈ സംഭവം നടക്കുന്നത്. മമിത എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചർ, ഏകദേശം 24 വയസ്സ് പ്രായമുണ്ട്. തൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതാണ്. വൈകിട്ട് 6 ആകുമ്പോൾ ഒരു കോള് വരുന്നു സ്കൂളിൽ നിന്ന്. കുറച്ച് ജോലി ബാക്കിയുണ്ട്, ഇപ്പോൾ തന്നെ അർജൻറ്റായിട്ട് അങ്ങോട്ട് വരണമെന്ന്. തൻ്റെ അച്ഛനോട് വിവരം പറഞ്ഞുകൊണ്ട് അവർ സ്കൂളിലേക്ക് യാത്ര തിരിക്കുകയാണ്. നേരം ഒരുപാട് കഴിഞ്ഞു, 11 മണിയായി. രാത്രി 11 മണിയായിട്ടും തൻ്റെ മകളെ കാണാതായപ്പോൾ ആ അച്ഛൻ ആ മകൾക്ക് വിളിക്കുകയാണ്. പക്ഷേ ഫോണ് സ്വിച്ച് ഓഫാണ്. അയാൾക്ക് എന്തോ ഒരു പേടി തോന്നി. പിന്നീട് സ്കൂളിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന മറ്റു പലർക്കും വിളിച്ചു. അവരൊന്നും ഇന്ന് മമിത സ്കൂളിലേക്ക് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതോടുകൂടി അദ്ദേഹത്തിന് പേടിയായി. ബസ് സ്റ്റോപ്പിലും മറ്റും പോയി പരിശോധിച്ചു, അവിടെയൊന്നുമില്ല. അവസാനം പോലീസ് സ്റ്റേഷനിലെത്തി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. എന്താണ് മമിതയ്ക്ക് സംഭവിച്ചത്? മമിതയെ പോലീസ് കണ്ടുപിടിച്ചോ? ഒറീസയെ തന്നെ ഞെട്ടിച്ച വളരെ ക്രൂരമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ക്രൈം സ്റ്റോറി കേൾക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ പേര് നിസാം നസീർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറീസയിലെ ഒരു ഗ്രാമത്തിലാണ് മമിത ജനിക്കുന്നത്. ഒരു അനിയനുണ്ട്. സൺഷൈൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ഏകദേശം വീട്ടിൽ നിന്ന് 57 കിലോമീറ്റർ ദൂരമുണ്ട്. മാത്രമല്ല ഒരു ലേഡീസ് ഹോസ്റ്റലിൽ വാർഡനായിട്ടും ജോലി ചെയ്യുന്നുണ്ട്. ഈ മമിതയെ പോലീസുകാർ അന്വേഷിക്കാൻ തുടങ്ങി. ആദ്യം അവർ സ്കൂളിലേക്ക് നേരിട്ട് ചെന്നു, അവിടെയുള്ളവരോട് ചോദ്യം ചെയ്തു. അപ്പോൾ പറഞ്ഞത് മമിത ഇന്നിങ്ങോട്ട് വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അവസാനമായി മമിതയ്ക്ക് കോൾ ചെയ്തത് ഈ ഒരു സ്കൂളിൻ്റെ ഓണറിൻ്റെ അസിസ്റ്റൻ്റാണ്. ഉടൻ തന്നെ അയാളെ ചോദ്യം ചെയ്തു. അയാൾ അപ്പോൾ പറഞ്ഞത് ഇന്ന് വർക്കുണ്ട് എന്ന് പറഞ്ഞ് മമിതയ്ക്ക് വിളിച്ചിരുന്നു, പക്ഷേ അവൾ വന്നില്ല, വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചപ്പോൾ പിന്നീട് ഞങ്ങളത് കാര്യമാക്കിയില്ല എന്ന് പറഞ്ഞു. പോലീസുകാർക്കിപ്പോൾ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. 1, മമിത അവിടെ വന്നിട്ടുണ്ടായിരുന്നോ എന്ന്. 2, ഇവരെല്ലാം നുണയാണോ പറയുന്നത്. ഈ 2 കാര്യങ്ങൾ പോലീസിന് നിർബന്ധമായും അറിയണമായിരുന്നു. പോലീസുകാർ പിന്നീട് ചെയ്തത് മമിത സഞ്ചരിച്ച ഏകദേശം 70 കിലോമീറ്റർ ഉള്ളിലുള്ള CCTV പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ഒരു ബസ് സ്റ്റോപ്പിൽ മമിത ഇറങ്ങുന്നത് കണ്ടു. മാത്രമല്ല ഒരു കാറിൽ സഞ്ചരിക്കുന്നതും മനസ്സിലാക്കി. പക്ഷേ ആ ഒരു കാറ് അവസാനം എങ്ങോട്ടാണ് പോയത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നില്ല. സ്കൂളിന്റെ അവിടേക്ക് വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി CCTV ദൃശ്യങ്ങളും പരിശോധിച്ചപ്പോൾ അന്ന് ആ ഒരു കാറ് അങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞുള്ള 2 ദിവസങ്ങളിൽ ഈ ഒരു കാറ് സ്കൂളിന്റെ അവിടേക്ക് വന്നിട്ടുള്ളതായി CCTV കണ്ടിട്ടുണ്ട്. ഉടനെ തന്നെ ആ കാറ് ആരുടേതാണെന്ന് അന്വേഷിച്ചു. അത് ആ ഒരു സ്കൂളിന്റെ ഓണറായ ഗോബിന്ദ് സാഹു എന്ന് പറയുന്ന ഒരാളുടെ കാറാണെന്ന് മനസ്സിലായി. ആ കാർ ഉടനടി പോലീസുകാർ പരിശോധിച്ചു. ആ കാറിൽ നിന്ന് പോലീസുകാർക്ക് ഒരു കൊലസും ഒരു പെട്രോൾ ക്യാനും പോലീസുകാർക്ക് കിട്ടുകയാണ്. ഈ ഒരു കൊലസ് മമിതരെ വീട്ടുകാരെ കാണിച്ച് അത് അവളുടേതാണെന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്തു പോലീസ്. ഇതോടുകൂടി മമിത ആ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. പക്ഷേ മാനേജ്മെന്റ് പറയുന്നത് മമിത വന്നിട്ടില്ല എന്നാണ്. അപ്പോൾ മാനേജ്മെന്റ് കള്ളം പറയുന്നതാണോ? അതറിയണമെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യണം. അതായത് ഈ ഒരു സ്കൂളിന്റെ ഓണറെയും അസിസ്റ്റന്റിനെയും ചോദ്യം ചെയ്യണം. പക്ഷേ അവിടെ ഒരു തടസ്സം എന്ന് പറയുന്നത് ഇയാൾ ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഒരുപാട് സമ്മർദ്ദമുണ്ടായിരുന്നു ഇയാളെ ചോദ്യം ചെയ്യാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഈ വിവരം മമിതയുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞു. അവർ ശക്തമായ രീതിയിൽ പ്രൊട്ടസ്റ്റ് നടത്തി. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. October 17, 2021 ഇയാളെ പോലീസ് ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. പക്ഷേ ഇതിനിടയ്ക്ക് അയാൾ അതിവിദഗ്ധമായി പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. പിന്നീട് ഒരു സ്ഥലത്ത് റൂം വാടകയ്ക്കെടുത്ത് അയാൾ താമസിച്ചു. പിന്നീട് അവിടെ നിന്ന് മാറി ഒരു കരിമ്പിൻ തോട്ടത്തിൽ ഒളിച്ചു താമസിക്കാൻ തുടങ്ങി. പക്ഷേ 3 ദിവസം കൊണ്ട് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യുകയും വിശദമായി തന്നെ ചോദ്യം ചെയ്തു. അപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നത്. മഹാലിയാണ് ഇയാളുടെ ഗ്രാമം എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷന്റെ ബിസിനസ്സാണ് ഇയാൾ നടത്തുന്നത്. ഒരുപാട് സ്ഥലങ്ങളും മറ്റുമുള്ള ഒരു പണക്കാരനാണ് ഇയാൾ. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഒരാൾ ഇയാളുമായി ബന്ധപ്പെടുന്നത്. താങ്കളുടെ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു കോളേജ് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ ഒരു സ്ഥലം അവർക്ക് വിൽക്കുകയും ആ ഒരു കോളേജിൽ ഒരു മെമ്പർ ആവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു കോളേജിന്റെ ഉദ്ഘാടനത്തിന് ഇയാൾ പോവുകയാണ്. അവിടെ വെച്ച് ഒരുപാട് രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരുപാട് ആളുകളെ ഇയാൾ പരിചയപ്പെട്ടു. അവരുമായി ചെങ്ങാത്തത്തിലായി. ഈ ഒരു ചെങ്ങാത്തം വെച്ച് അയാൾ സ്വന്തമായി ഒരു സ്കൂൾ ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് സ്കൂളിനുള്ള പെർമിഷൻ നേടി സ്കൂളും ആരംഭിച്ചു. അങ്ങനെ ഈ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാൾ ചെയ്യുന്ന മറ്റൊരു പണി എന്ന് പറയുന്നത് അവിടെ വരുന്ന ടീച്ചർമാരെ കുറിച്ച് അന്വേഷിക്കലാണ്. അതിനുവേണ്ടി ഒരു അസിസ്റ്റന്റിനെ തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ ക്യാരക്ടേഴ്സും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ഓണറോട് ഇയാൾ ചെന്ന് പറയണം. അതിന് ഒരുപാട് പണം ഈ അസിസ്റ്റന്റിന് ഇയാൾ കൊടുക്കുന്നുമുണ്ട്. ഈ ഒരു ഗോവിന്ദ ബാബുവിനെ കല്യാണം കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടെങ്കിലും ഈ ഒരു പെണ്ണ്
മർഡറിൻ്റെ കേസിൽ ഇയാൾ ഭയങ്കര വീക്കാണ്. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് മമിത എന്ന് പറയുന്ന ഈ 24 വയസ്സുള്ള ചെറുപ്പക്കാരി അവിടെ ജോയിൻ ചെയ്യുന്നത്. ഈ മമിതയെ ഇയാൾ കണ്ടപ്പോൾ അയാൾക്ക് നല്ല ഇഷ്ടമായി, അവളോട് ഒരു ആശ തോന്നി. പക്ഷേ അവൾ എങ്ങനെയുള്ള ക്യാരക്ടറാണെന്ന് അന്വേഷിക്കാൻ വേണ്ടി തൻ്റെ അസിസ്റ്റന്റിനെ ഏൽപ്പിച്ചു. അസിസ്റ്റന്റ് ഇയാൾക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത് ഇവൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയുള്ള ക്യാരക്ടറാണ്, അങ്ങനെ പെട്ടെന്ന് നമുക്ക് വിടുന്ന ആളല്ല എന്നാണ് ഈ ഓണറെ അറിയിച്ചത്. പക്ഷേ എന്നാലും ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഓഫീസ് റൂമിലേക്ക് ഇവളെ വിളിപ്പിക്കും. പക്ഷേ സ്കൂൾ മാറ്ററല്ലാതെ മറ്റൊരു കാര്യവും മമിത ഈ ഓണറോട് സംസാരിച്ചിരുന്നില്ല. മമിതയ്ക്ക് ഇയാളുടെ സ്വഭാവം അറിയാമായിരുന്നു. മറ്റുള്ള ടീച്ചർമാരോട് ഇയാൾ ചെയ്യുന്ന തെറ്റായ പരിപാടികൾ പലപ്പോഴും ഇവൾ വീഡിയോ എടുത്ത് സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം തന്റെ ഓഫീസ് റൂമിലേക്ക് പതിവ് പോലെ ഈ മമിതയെ ഇയാൾ വിളിപ്പിക്കുന്നത്. അങ്ങനെ അവളോട് തന്റെ ആശ പറയുകയാണ്. എന്നിട്ട് 500 രണ്ട് കെട്ട് നോട്ടുകൾ എടുത്ത് അവളുടെ മുമ്പിൽ വെച്ചു. ഇത് നീ സ്വീകരിച്ച് എന്റെ ആശയ്ക്ക് നീ വഴിപ്പെടണം എന്ന് പറഞ്ഞു. ആ സമയത്ത് മമിത അയാൾക്ക് കൊടുത്ത മറുപടി എന്ന് പറയുന്നത്, നിന്റെ ഭാര്യയുടെയോ മക്കളുടെയോ മുമ്പിൽ ഒരാളിങ്ങനെ പൈസ വെച്ചാൽ നിന്റെ ഭാര്യയും മക്കളും പോകുമോ എന്ന് ചോദിച്ചു. മാത്രമല്ല നീ മറ്റുള്ള ടീച്ചർമാരെ ശല്യം ചെയ്യുന്നതിന്റെ വീഡിയോസ് എന്റെ കയ്യിലുണ്ട്, വല്ലാതെ കളിച്ചു കഴിഞ്ഞാൽ അത് പുറത്തുവിട്ട് നിന്റെ ഇമേജ് നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്തു. ഇത് വല്ലാത്തൊരു ദേഷ്യം അയാൾക്കുണ്ടാക്കി. ഈ വീഡിയോ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി ഇവളെ കൊല്ലാമെന്ന് അയാൾ തീരുമാനിക്കുകയാണ്. ഒക്ടോബർ 6, 2021 ഈ ഒരു സ്കൂളിൽ JCB കൊണ്ട് ചില പണികൾ നടന്നിരുന്നു. ആ സമയത്ത് അയാൾ ഒരു 10 താഴ്ചയുള്ള ഒരു കുഴി കുഴിക്കാൻ JCB ഡ്രൈവറോട് പറയുകയാണ്. അവിടെ നിന്ന് 2 കഴിഞ്ഞ് ഒക്ടോബർ 8, 2021 വൈകുന്നേര സമയത്ത് ഈ ഓണറുടെ അസിസ്റ്റന്റ് മമിതയ്ക്ക് വിളിക്കുകയാണ്. സ്കൂളിൽ കുറച്ച് ജോലികളുണ്ട് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു നേരം വൈകി ബസ്സൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞു. പറ്റുന്ന സ്ഥലം വരെ ബസ്സിൽ വാ, അതിനുശേഷം വന്ന് കാറിൽ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞു. അതും വിശ്വസിച്ച് തൻ്റെ അച്ഛനോട് യാത്ര പറഞ്ഞുകൊണ്ട് മമിത നേരെ പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഈ കാറ് വന്ന് പിക്ക് ചെയ്തു. കാറിൽ കയറിയപ്പോഴാണ് മനസ്സിലായത് ഈ അസിസ്റ്റന്റ് മാത്രമല്ല ഉള്ളത്, ഗോവിന്ദ സാഹു എന്ന് പറയുന്ന ഈ സ്കൂളിന്റെ ഓണറും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇയാൾ ഉടനെ തന്നെ അവളെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആ വീഡിയോ മിരാദക്ക് തന്നോ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവൾ അതിന് വഴങ്ങിയില്ല. ആ സമയത്ത് അയാൾ ആ ഒരു മമിത എന്ന് പറയുന്ന സ്കൂൾ ടീച്ചറെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. പിന്നീട് അവളുടെ ഫോണ് കയ്യിലാക്കി അത് റീസെറ്റ് ചെയ്തു, സ്വിച്ച് ഓഫ് ചെയ്തു വലിച്ചെറിഞ്ഞു. അതിനുശേഷം ആ ഒരു ശവവുമായിട്ട് നേരെ സ്കൂളിലേക്ക് ചെല്ലുകയാണ്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ച 10 താഴ്ചയുള്ള ആ കുഴിയിലേക്ക് ആ ശരീരം ഇറക്കി, ഒരുപാട് കട്ടകൾ മേലെ വെച്ചു, പിന്നീട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു, ഉപ്പൊക്കെ വിതറി, ഒന്നും സംഭവിക്കാത്തതുപോലെ ആക്കി. പിന്നീട് JCB ഡ്രൈവർ വരികയും അയാൾ അറിയാതെ അയാളെ കൊണ്ട് ആ ഒരു കുഴി മൂടിപ്പിക്കുകയും ചെയ്തു. പിന്നീട് പോലീസുകാർ ഈ ഒരു ബോഡി അവിടെ നിന്ന് റിക്കവർ ചെയ്തു. പല സാധനങ്ങളും ഇതടെ അവിടെ നിന്ന് കിട്ടിയിരുന്നു. ഇത് വീട്ടുകാരെ കാണിച്ച് വെരിഫൈ ചെയ്തു. മാത്രമല്ല DNA മാച്ച് നടത്തി, അത് പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആവുകയും ചെയ്തു. സകല തെളിവുകളോടും കൂടി ഈ രണ്ടുപേരെയും പോലീസുകാർ കോടതിയിൽ ഹാജരാക്കി. ഇപ്പോഴും ഇവർ ജയിലിലാണ്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒറീസയെ തന്നെ ഞെട്ടിച്ച വളരെ ക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക്.